Vamos, cara? സി പി എം ഭരിക്കുന്ന തിരുവല്ല അർബൻ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ മുൻ ബ്രാഞ്ച് മാനേജർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു മുൻ ബ്രാഞ്ച് മാനേജർ ആയിരുന്ന സി കെ പ്രീതയുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയിരിക്കുന്നത് തിരുവല്ല മതിൽഭാഗം സ്വദേശിനി വിജയലക്ഷ്മി മോഹനും മകൾ നീന മോഹനും ബാങ്കിനെതിരെ പരാതിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രീത മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി ചൊവ്വാഴ്ച തള്ളിയത് രണ്ടാഴ്ചക്കകം അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പിക്ക് മുൻപാകെ ഹാജരാവാൻ ഹൈക്കോടതി പ്രീതയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് വ്യാജ ഒപ്പിട്ട് തട്ടിയെടുത്ത നാലര ലക്ഷം രൂപ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ ബാങ്കിൽ തിരിച്ചടച്ചതായി പ്രീത പ്രതികരിച്ചു എന്നാൽ ബാങ്കിൽ പണം എത്തിയിട്ടില്ല എന്ന് ബാങ്ക് ചെയർമാനും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ആർ സനൽകുമാർ പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് വിജയലക്ഷ്മി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ തിരുവല്ല അർബൻ സഹകരണ ബാങ്കിൽ സ്ഥിര നിക്ഷേപം ഇട്ടത് അഞ്ചു വർഷത്തിന് ശേഷം പലിശ സഹിതം ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപ കിട്ടേണ്ടെടുത്ത് നിക്ഷേപ തുക തിരികെ എടുക്കാൻ ചെന്നപ്പോൾ അക്കൗണ്ട് കാലിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിൽ തുക പിൻവലിക്കാൻ എത്തിയപ്പോഴാണ് പണം പിൻവലിക്കപ്പെട്ട വിവരം പരാതിക്കാരി അറിഞ്ഞത് തുടർന്ന് വിജയലക്ഷ്മി തിരുവല്ല ഡിവൈഎസ്പി മുൻപാകെ പരാതി നൽകി ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം അടുത്ത ദിവസം സ്റ്റേഷനിൽ എത്തിയ പ്രീതയും മറ്റൊരു ജീവനക്കാരിയും തങ്ങളാണ് പണം വ്യാജ ഒപ്പിട്ട് പിൻവലിച്ചത് എന്ന് സംബന്ധിച്ചു തുടർന്ന് മൂന്ന് മാസത്തിനകം പണം തിരികെ നൽകാം എന്ന ഉറപ്പിന്മേൽ ഇവർ ചെക്കും പ്രോമിസ്ട്രി നോട്ടും പരാതിക്കാരിക്ക് നൽകി അഞ്ച് മാസങ്ങൾക്ക് ശേഷവും പണം ലഭിക്കാതെ വന്നതോടെയാണ് വിജയലക്ഷ്മി സഹകരണ രജിസ്ട്രാറിനും ഹൈക്കോടതിക്കും പരാതി നൽകിയത് സഹകരണ രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ പരാതിക്കാരുടെ ആവലാതി സത്യമാണ് എന്ന് ബോധ്യമാവുകയും ഏഴ് ദിവസത്തിനകം നിക്ഷേപകയുടെ പണം തിരികെ നൽകണം എന്ന് ആവശ്യപ്പെട്ട് രണ്ട് തവണ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു അതേസമയം നാല് ലക്ഷം രൂപയാണ് വ്യാജ ഒപ്പിട്ട് മാറിയെടുത്തത് എന്നും ബാക്കി തുക മറ്റൊരു ജീവനക്കാരിയാണ് എടുത്തത് എന്നും പ്രീത പറഞ്ഞു ഇതിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ ബാങ്കിൽ തിരിച്ചടച്ചതായും പ്രീത പറയുന്നു എന്നാൽ തട്ടിയെടുക്കപ്പെട്ട തുകയിൽ നിന്നും ഒരു രൂപ പോലും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് പരാതിക്കാരിയായ വിജയലക്ഷ്മിയും മകൾ സീനയും പറഞ്ഞു അതേസമയം തന്നെ കരുവന്നൂർ സഹകരണ ബാങ്കിലെ കള്ളപ്പണ ഇടപാടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരിക്കുകയാണ് ഇ ഡി രണ്ടു അക്കൗണ്ടുകളിലേക്ക് നിയമവിരുദ്ധമായി സമാഹരിച്ച പണം എത്തിയിട്ടുണ്ട് എന്ന് ഇ ഡി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ജയരാജൻ പി മുകുന്ദൻ എന്നിവരുടെ അക്കൗണ്ടുകളിലേക്കാണ് പണം എത്തിയത് ഇതിൽ ഒരാൾ വിദേശത്താണ് എന്നാണ് സൂചന ഇതോടെ സതീഷിനെതിരെ കള്ളപ്പണം വിളിപ്പിക്കൽ കേസുകളിൽ ശക്തമായ തെളിവുണ്ട് എന്നാണ് ഇ ഡിയുടെ വാദം കരുവന്നൂർ ബാങ്കിലടക്കം നടന്ന ക്രമക്കേടുകളിലൂടെ സമാഹരിച്ച പണം എവിടെയെല്ലാം പോയി എന്ന അന്വേഷണത്തിൽ ഇ ഡി കണ്ടെത്തിയ വിവരങ്ങളാണ് പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഇ ഡി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് നിയമവിരുദ്ധമായി സമാഹരിച്ച പണം രണ്ട് അക്കൗണ്ടുകളിലേക്ക് പോയതായി കണ്ടെത്തിയതായി പറയുന്നത് ജയരാജൻ പി മുകുന്ദൻ എന്നിവരുടെ അക്കൗണ്ടുകളിലൂടെ കേസിലെ ഒന്നാം പ്രതിയായ സതീഷ് കുമാർ കള്ളപ്പണ ഇടപാട് നടത്തിയതായാണ് ഇ ഡിയുടെ കണ്ടെത്തി എന്നാൽ റിപ്പോർട്ടിൽ ഇവർ ആരെല്ലാം ആണ് എന്ന് ഇ ഡി വിശദീകരിച്ചിട്ടില്ല